Hello friends, welcome back to Samuchis. Innathe recipe oru meen kari aayittu. Meen mulakittathu. Ellarum cheyyunna recipe aanu, engile njan cheyyunna ente reethiyanu njan inde ivide kaanikkunnathu. Appo namukku onnu kandu nokkiyallo, adu enganeyanu cheyyunnathennu. ഈ മീൻ മുളക് കറി തയ്യാറാക്കി എടുക്കുന്നതാണ്. ഞാൻ ഈ കറി ഇവിടെ തയ്യാറാക്കുന്നത് ഒരു ചട്ടിയിലാണ് കേട്ടോ. ഞാനിവിടെ ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി കറി തയ്യാറാക്കി തുടങ്ങാം. ആദ്യം നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇതേപോലെ 1/2 ടീസ്പൂൺ ഉലുവ. ഉലുവ ഇത് ചെറുതായി പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 10 ചെറിയ ഉള്ളി, 4 പച്ചമുളക്, ഇതെല്ലാം വളരെ ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉലുവയുടെ മൂത്ത് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം, വെളുത്തുള്ളി, പിന്നെ അത് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത മുളക് കേട്ടോ. എരിവുള്ളതാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തീ അല്പം കുറച്ചെടുക്കുക. ചട്ടിയാണ്, നല്ല ചൂടായിരിക്കും. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നോക്കി ഇതിനകത്തേക്ക് ഇതിന് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനിവിടെ 4 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അല്പം വെള്ളമൊഴിച്ച് നനച്ച് വെച്ചിരിക്കുവാണ്. കാശ്മീരി മുളകും നല്ല എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. ഇതേപോലെയുള്ള 4 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിനകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഈ മീൻ മുളക് കറി തയ്യാറാക്കുമ്പം അതിനകത്ത് മല്ലിപ്പൊടി ചേർക്കാറില്ല. നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ എണ്ണയ്ക്കകത്ത് ഇവിടെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതിൻ്റെ പച്ചച്ചുവയൊക്കെ നന്നായിട്ട് മാറിക്കഴിയുമ്പം അതൊക്കെ മീൻ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് ഇവിടെ നന്നായിട്ട് മൂത്തിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നൊരു പരുവം വരെ ഇത് മൂപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. മുളകിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്കിനി ഇതിനെ ഇതിലേക്ക് ഇനി പുളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കഷ്ണം പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് ആ വെള്ളത്തോടു കൂടെ തന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നാ പാത്രമൊക്കെ കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇതൊന്ന് അടച്ചു കൊടുക്കാം. അരക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്മീൻ്റെ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. വലിയ ടൈപ്പല്ല കേട്ടോ, ചെറിയ ടൈപ്പ് നെയ്മീനാണ്. അത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്ലീനാക്കി കഷ്ണങ്ങളാക്കി എടുത്തതാണ്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലുള്ള കഷ്ണം ഈ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കറിക്ക് ആവശ്യമായ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അടച്ചു കൊടുക്കാം. ഇടയ്ക്കൊന്ന് ചട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. മീനിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്തായി ചേർക്കേണ്ടത് ഇതേപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ വരെ ചേർക്കാം കേട്ടോ. വീണ്ടും ഒന്നുകൂടെ ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അല്പം കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. കറി റെഡിയായോ നോക്കാം. ഇവിടെ നന്നായി കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. നല്ല അടിപൊളി നോക്കൂ, നല്ല അടിപൊളി മുളക് മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് അല്പം കൂടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മുളക് മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ രീതിയിലല്ല ചെയ്യുന്നതെങ്കിൽ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആവശ്യത്തിനുള്ള എരിവും പുളിയും ഉപ്പും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണാം. താങ്ക് യു.